പാർട്ട് ടൈം ലൈബ്രേറിയൻ നിയമനത്തിന് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടത് വിവാദത്തിൽ. ഇതിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ സംഭവത്തിൽ പാർട്ടി അന്വേഷണം തുടങ്ങി. കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിനെതിരെയാണ് KPCC നിർദ്ദേശപ്രകാരം പാർട്ടി അന്വേഷണം തുടങ്ങിയത്. കോഴ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തെത്തി, അതൊന്ന് കേൾക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ സംഗീതം പറയുന്ന ഞാൻ പറഞ്ഞു. എന്നതാ പറയണ്ടേ? നിങ്ങൾ പറഞ്ഞേ, നീ പറഞ്ഞു, നീ പറയുന്നവരെ ഞാൻ പറയാം. എന്നാ പറയണ്ടെങ്കില് ഞങ്ങൾ സാധാരണ നിയമത്തിലൊക്കെ വലിയ പക്ഷെ വാങ്ങാറുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആവശ്യം ഉണ്ടാകുമല്ലോ. എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ളത് എന്റെ അയലോക്കത്തുള്ള പരിപാടിക്ക് പറഞ്ഞ ഉദ്ദേശം. അപ്പൊ ഞാൻ ആ രീതി സംസാരിച്ചു നോക്കട്ടെ കേട്ടോ. എന്നാ അവള് പറയുന്നതന്നെ അതിനുള്ള അക്കൗണ്ട് പാർട്ടിക്കാരാണ്. അവർക്ക് പൈസക്കുള്ള ആക്കൊന്നുമില്ല, പാല് വിറ്റ് ജീവിക്കുന്ന പിള്ളേരാണ്. എങ്ങനെ പാലേ പശുവിനെ കറവാ? ഇതൊരു ചിരഞ്ജീവിയല്ലേ, 2 മണിക്കൂർ 12,000 രൂപ പഞ്ചായത്തിന് കൊടുക്കല്ലേ. ഈ തട്ടിപ്പിന് വിധേയമായ, അതായത് പഞ്ചായത്ത് മെമ്പർ പാർട്ട് ടൈം ലൈബ്രേറിയൻ സ്ഥാപന നിയമനത്തിനുള്ള കോഴ വാങ്ങുന്നതിന്റെ ശബ്ദ സന്ദേശമാണ് നാം കേട്ടത്. ഇനി പെൺകുട്ടിയുടെ പിതാവിന്റെ വാക്കുകൾ കൂടി കാണാം, കേൾക്കാം. സണ്ണി ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചു, കുട്ടിയുടെ ഒരു കുട്ടി ഇവിടെ ജോലിക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അത് ശരിയാണോ? ആ ഞാൻ അയച്ചിട്ടുണ്ട്, എംപ്ലോയൻ്റെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ടോ? അപ്പം ഞാൻ കണ്ടിത്തരണോ ചോദിച്ചു, പൈസ എല്ലാം കൊടുക്കണമെന്ന് ചോദിച്ചു. ആ പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ വണ്ടിയിലിരുന്ന് എന്തൊക്കെയാണ് സംസാരിക്കുക, പൈസയായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കണേ ഞാൻ കേട്ടു വണ്ടിയിൽ നിന്ന്. അങ്ങനെ ഞാൻ പണ്ട് പെണ്ണിനെ പറഞ്ഞ് വിട്ടു. അവളവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഇപ്പിന്നെയാണ് ചോദിക്കുന്നത്, പൈസയുടെ കാര്യം വേണം, അവർക്ക് വേണം പൈസ വേണം. കഷ്ടപ്പെട്ട് ഇത്ര പഠിപ്പിച്ച് ഇത്തരം ജോലിക്കാരാണ്, ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് എനിക്ക് ഇനി പൈസ കൊടുത്തിട്ട് ജോലി കാണിക്കണം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ്. എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ പോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളിതുവരെ പൈസ കൊടുത്തെടുത്തും കയറിയിട്ടില്ല. അവളോട് മറ്റവർ ചോദിച്ചു, എന്താ കരീമോ, കരീമ് പൈസ ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. സണ്ണിച്ചനോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR കൂടി ചേരുകയാണ്. റിയാസ്, വളരെ ഗുരുതരവും ഗൗരവവുമായ ആരോപണമാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഇരകൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം കോൺഗ്രസ് കുടുംബമാണ്, അതും നിർധനരാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഒരു പാർട്ട് ടൈം ലൈബ്രറിയിന് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് സ്ഥാനത്തിരിക്കുന്ന ആൾ പൈസ വാങ്ങുന്നത്, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരാൾ. തീർച്ചയായും അജിംഷ, അത് വളരെയധികം ഗൗരവകരവും ഗുരുതരവുമായ ഒരു വിഷയമാണ് ഇത്. കാരണം കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് ഈ പഞ്ചായത്ത് അംഗമായ കരീം പഴങ്കൽ കോഴ ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദ ഫോൺ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം വളരെ ഗൗരവകരമായി തന്നെയാണ് കാണേണ്ടത്. കാരണം ഇതിൽ പല കാരണങ്ങളാണ്. ഒന്ന്, സാധാരണക്കാരനാണെങ്കിൽ പോലും ഇത്തരമൊരു നിയമനത്തിന് കോഴ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ഏറ്റവും വലിയ ഗൗരവകരമായ തെറ്റാണ്. മറ്റൊരു കാര്യം, ഈ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്, പാരമ്പര്യമായി കോൺഗ്രസ്സുകാരാണ് അവർ എന്ന് പെൺകുട്ടിയുടെ പിതാവ് തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി, കൊടിയത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ കരീം പഴങ്കൽ പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം. അങ്ങനെ ഒരാളാണ് ഈ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതായി ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ കോൺഗ്രസ് നേതാവ് സണ്ണിയുമായുള്ള ഫോൺ സംഭാഷണം, ഈ കോൺഗ്രസ് നേതാവ് സണ്ണി തന്നെയാണ് ഈ ഫോൺ സംഭാഷണം പുറത്ത് വിട്ടത്. കാരണം സണ്ണി ഇത് പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുന്നു. ഈ കരീമിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇത്തരത്തിലൊരു ഒരു കോൺഗ്രസ് കുടുംബത്തിലെ ആൾക്ക് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിയമനത്തിന് വേണ്ടി, അതും താൽക്കാലിക നിയമനത്തിന് വേണ്ടി കോഴ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, 12,000 രൂപയാണ് ഒരു പാർട്ട് ടൈം ലൈബ്രറിന് ഓണററിയുമായി ലഭിക്കുക, ആ നിയമനത്തിന് വേണ്ടി 50,000 രൂപ ഈ കരീം പഴങ്കൽ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഫോൺ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത്.
അത് ഗൗരവകരമായി തന്നെയാണ് പാർട്ടിയും എടുത്തിരിക്കുന്നത്. കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത് ഇതിൽ ഇയാൾക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും. കെ പി സി സി നിർദ്ദേശപ്രകാരം ഈ വിഷയം പാർട്ടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിനായി കെ പി സി സി മെമ്പർ എൻ കെ അബ്ദുറഹ്മാനെയാണ് നിയമിച്ചിരിക്കുന്നത്. എൻ കെ അബ്ദുറഹ്മാനോട് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 ദിവസത്തിനകം ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എൻ കെ അബ്ദുറഹ്മാൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ വൈകുന്നേരത്തോടുകൂടി ഡി സി സി പ്രസിഡന്റിന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ കരീം പഴങ്കലിന് നേരെ ഏതു തരത്തിലുള്ള അച്ചടക്ക നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം തീരുമാനിക്കുക. അതേസമയം തന്നെ ഇതിൽ വിശദീകരണവുമായി പഞ്ചായത്തും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഭരണസമിതി പണം ആവശ്യപ്പെടുകയോ പണം വാങ്ങുകയോ ചെയ്തിട്ടില്ല, ആരെയും പണം വാങ്ങാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവും പറയുന്നുണ്ട്. ഈ കരീമിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി തലത്തിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ട് ടൈം ലൈബ്രറിനെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് പ്രചരിക്കുകയും നിരവധി പേരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഇത് എത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് ഒരു പക്ഷേ ഇത്തരത്തിലൊരു സംഭവം. പക്ഷെ ഇതിനു മുമ്പ് ഈ തട്ടിപ്പിന് വിധേയമായവർ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു നിയമനത്തിനായി കോഴ ആരോടാണോ ആവശ്യപ്പെട്ട അവർ ഇരകൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇതുവരെ ഈ നടപടിയെടുത്തില്ലേ പാർട്ടി നേതൃത്വം? ഇപ്പോഴാണോ പ്രവീൺ നടപടിയെടുക്കും എന്ന് പറയുന്നത്? റിയാസ്, അജിംഷാദ് ഈ പെൺകുട്ടിയുടെ പിതാവ് പാർട്ടി നേതൃത്വത്തോട് പരാതി നൽകിയിട്ടില്ല. ആ പെൺകുട്ടിയുടെ പിതാവ് പാർട്ടിയുടെ പ്രാദേശിക നേതാവായ സണ്ണിയോടാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി കരീം പഴങ്കലുമായി സംസാരിക്കുന്നത്. ആ കരീം പഴങ്കലും സണ്ണിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് അല്പസമയം മുൻപ് നമ്മൾ കേട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ സണ്ണി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുകയും തുടർന്ന് ഇന്നലെ അന്വേഷണ കമ്മീഷനെ ഡി സി സി നേതൃത്വം നിയമിക്കുകയും ചെയ്യുകയായിരുന്നു. മിനിഞ്ഞാന്നാണ് ഈ സംഭവം. ഇതുവരെയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അല്ലേ റിയാസ്? പാർട്ടി തലത്തിൽ നിലവിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച് 3 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ആ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് ഡി സി സി നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും തീർച്ചയായും പൊതുപ്രവർത്തകനും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി ഐ എം നേതാവുമായ